സോ ആദ്യം തന്നെ നമ്മൾ കീമിൻ്റെ കോളേജിനെ പറ്റി പറഞ്ഞിരുന്നു. കീമിൻ്റെ കോളേജ് ക്രൈറ്റീരിയനെ പറ്റി സംസാരിക്കാൻ പറഞ്ഞു. മൂന്ന് ടൈപ്പ് കോളേജസാണ് കീമിൻ്റെ ക്രൈറ്റീരിയ ഉള്ളത്. ആദ്യം ഗവൺമെൻറ് കോളേജസ്, അതിനുശേഷം നമ്മൾ മനസ്സിലാക്കണം ഗവൺമെൻറ് കൺട്രോൾഡ് സെൽഫ് ഫിനാൻസിങ് കോളേജസ്, അതിനുശേഷം എന്താണ് സെൽഫ് ഫിനാൻസിങ് കോളേജ്, കംപ്ലീറ്റ്ലി സെൽഫ് ഫിനാൻസിങ് കോളേജ്. സോ വാട്ട് ഈസ് എന്താണ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിനെ പറ്റി ആദ്യം പറയും. ഈ ഗവൺമെൻറ് തന്നെ 12 എണ്ണം ഉണ്ട്. അതിനകത്ത് 3 എണ്ണം എയ്ഡഡുമാണ്, 9 എണ്ണം ഗവൺമെൻറ് കൺട്രോൾഡ് പ്യുവർ ഗവൺമെൻറ് കോളേജസ്. അത് പ്യുവർ ഗവൺമെൻറ് ആണ് ആദ്യം പറയുന്നത്. അതെന്ന് നമ്മൾ പറയുമ്പോൾ സി ഇ ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം, പിന്നെ വരുന്ന തൃശ്ശൂർ ഉണ്ട് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശ്ശൂർ, അതിനുശേഷം രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി, അത് RIT സയൻസ് ഉണ്ടോ എന്നല്ല, രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയാണ്. പിന്നെ അടുത്ത് പറയാനുള്ളത് ബാർത്തൺ ഹിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ് ബാർത്തൺ ഹിൽ, അത് തിരുവനന്തപുരത്തുള്ളൊരു കോളേജാണ്. പിന്നെ കണ്ണൂർ എഞ്ചിനീയറിംഗ് കോളേജ്, പിന്നെ കോഴിക്കോട് എഞ്ചിനീയറിംഗ് കോളേജ്, വയനാട് എഞ്ചിനീയറിംഗ് കോളേജ്, പാലക്കാട് എഞ്ചിനീയറിംഗ് കോളേജ്, അത് ശ്രീകൃഷ്ണപുരമാണ്, NSS അല്ല. പിന്നെ അതിനുശേഷം 9-ാമത്തെ കോളേജാണ് നമ്മൾ പറയാൻ പോകുന്നത്, ഇടുക്കി എഞ്ചിനീയറിംഗ് കോളേജ്. സോ ഇത്രയും 9 ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ് കീമിനടിയിലുള്ളത്. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഈ 12-ാമത്തിൽ പിന്നെ 3 എണ്ണം എയ്ഡഡാണ്. ആരൊക്കെയാണ് ഈ എയ്ഡഡ്? NSS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പാലക്കാട്, TKM കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കൊല്ലം, അതിനുശേഷം MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോതമംഗലം, എറണാകുളം. സോ ഈ 3 എണ്ണമാണ് എയ്ഡഡ്. എന്താണ് ഇവർ തമ്മിൽ ഡിഫറൻസ്? ഇവർ തമ്മിൽ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ, ഈ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജ്, കംപ്ലീറ്റ്ലി പ്യുവർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ കേരള എൻട്രൻസ് എഴുതിയിട്ട് അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾ ഓരോ കോളേജും അലോട്ട്മെൻറ്റ് വഴി ജോയിൻ ചെയ്തേ പറ്റൂ. ഇന്ന കോളേജിന് നിങ്ങൾ അലോട്ട്മെൻറ്റിൽ ഇന്ന കോളേജിന് കൊടുത്ത് നിങ്ങൾക്ക് റാങ്ക് കീമിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ കിട്ടിയാൽ കിട്ടി, എല്ലാ അതിൽ റിസർവേഷൻ വഴി കിട്ടിയാലും കുഴപ്പമില്ല, സ്പോർട്സ് കോട്ടയിലുള്ളവർക്ക് ആ വഴിയിലൂടെ കിട്ടും, സ്പോർട്സ് കോട്ട റിസർവേഷൻ, അതിനുശേഷം എന്താ പറയുക, സ്പെഷ്യൽ ഡിസബിലിറ്റി ഉള്ളവർക്ക് ആ വഴിക്ക് കിട്ടും. അല്ലാണ്ട് ഒരിക്കലും നിങ്ങൾക്ക് വല്ല പൈസ അടച്ചിട്ടോ അല്ലാണ്ട് റെക്കമെൻഡേഷൻ വഴിയോ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും വലിയ പ്രധാനമന്ത്രിയുടെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കോളേജസിനും കിട്ടില്ല. അത് അങ്ങനെയാണ് ഒരു ക്രൈറ്റീരിയ. കാരണം ഇറ്റ് ഈസ് കംപ്ലീറ്റ്ലി ഗവൺമെൻറ് കോളേജ്, പ്യുവർ ഗവൺമെൻറ് കോളേജാണിത്. പിന്നെ എന്ന് പറഞ്ഞാൽ എന്താണ് ഈ ഗവൺമെൻറ് എയ്ഡഡ് കോളേജസ്? ഗവൺമെൻറ് എയ്ഡഡ് കോളേജ് എന്ന് പറഞ്ഞാൽ അതൊരു എയ്ഡഡ് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലാക്കണം, അത് ഗവൺമെൻറ്റിൻ്റെ കോളേജ് ആയിരിക്കും. 85% ഗവൺമെൻറ്റിൻ്റെ കോളേജ് ആയിരിക്കും, ഒരു 15% അതിന് മാനേജ്മെൻ്റ് ആയിരിക്കും, നടത്തും അത് മാനേജ്മെൻ്റ് ആയിരിക്കും, പക്ഷേ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദി ഗവൺമെൻറ്. അതാണ് ആ കോളേജിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, മാർ അത്താണേഷ്യസ് കോളേജ് ഓഫ് എഞ്ചിനീയർ, അതൊരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോളേജാണ്, ക്രിസ്ത്യൻസിൻ്റെ കമ്മ്യൂണിറ്റി ആൾക്കാർ നടത്തുന്ന കോളേജാണ് കംപ്ലീറ്റ്ലി. അവിടെ ക്രിസ്ത്യൻസിൻ്റെ എന്താ പറയുക, അവർക്ക് തന്നെ അവരുടെ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കായിട്ട് സെപ്പറേറ്റായിട്ട് ഓരോ ബ്രാഞ്ചിനും ഒരു കൃത്യമായ സീറ്റ് ഉണ്ടാവും അവരുടെ കമ്മ്യൂണിറ്റിക്ക് കൊടുക്കുക. ആ കോളേജിന് ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാർക്ക്, ആ കോളേജായിട്ട് കണക്ഷനുള്ള ആൾക്കാർക്കോ, ആ കോളേജായിട്ട് റെക്കമെൻഡേഷൻ ഉള്ള ആൾക്കാർക്കോ, ആ കോളേജായിട്ട് എന്താ പറയുക, ആ കോളേജിനെ ചേരാൻ ആഗ്രഹിക്കുന്ന ടീമിൽ മാർക്ക് കുറഞ്ഞ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സീറ്റാണിത്. അത് ആ കോളേജിന് അതിന് കൊടുക്കാൻ നല്ലൊരു തുക ഡൊണേഷൻ മേടിക്കും. അത് ക്രിസ്ത്യൻ ഫെസിലിറ്റിയാണ് MA കോളേജസിൽ വരുന്ന കമ്മ്യൂണിറ്റി, TKM മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് വരുന്നത്. അതിനുശേഷം വരുന്ന കോളേജാണ്, നമ്മൾ മനസ്സിലാക്കണം, NSS കോളേജ് ഓഫ് എഞ്ചിനീയർ, അത് ഹിന്ദു നായർ എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക കാസ്റ്റിലോട്ടുള്ള ആൾക്കാരാണ് അധികം അവിടേക്ക് ജോയിൻ ചെയ്തത്. ഈ ഒരു 3 കോളേജസിലേക്ക് നമുക്ക് പൈസ കൊടുത്തിട്ടും ജോയിൻ ചെയ്യാൻ പറ്റും. പൈസ എന്ന് പറയുമ്പോൾ ഇവിടെ ഡയറക്റ്റായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വേഗം എന്ത് ചെയ്യണം വെച്ചാൽ കോളേജിനെ കോൺടാക്റ്റൊക്കെ ചെയ്തിട്ട് വേണം അവിടേക്ക് പോകാൻ. ആ പ്രോസസ്സൊക്കെ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഈ വ്യത്യാസം മനസ്സിലാക്കണം. ഇതാണ് ഗവൺമെൻറ് കോളേജസും ഗവൺമെൻറ് എയ്ഡഡ് കോളേജസും തമ്മിലുള്ള വ്യത്യാസം. സോ നിങ്ങൾ മനസ്സിലാക്കണം, ഗവൺമെൻറ് പ്യുവർ കോളേജസിൽ നമുക്ക് ഒരിക്കലും പൈസക്ക് വഴി കയറാൻ പറ്റില്ല, ഈ എയ്ഡഡ് കോളേജസിൽ നമുക്ക് പൈസ വഴി ജോയിൻ ചെയ്യാൻ പറ്റും. സോ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, എന്താ പറയുക, ഇതാണ് ടോപ്പ് കോളേജസ്. ഈ 12 കോളേജസാണ് കീമിലെ ഗവൺമെൻറ് എയ്ഡഡ് കോളേജ്. അടുത്തൊരു വീഡിയോയിൽ നമ്മൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിനെ പറ്റി ചെയ്യും, പിന്നെ ഗവൺമെൻറ് കൺട്രോൾ സെൽഫ് ഫിനാൻസിങ് കോളേജിനെ പറ്റി ചെയ്യും. സോ താങ്ക് യു.